എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ അസംബ്ലി ആരംഭിക്കുകയാണ്. ആദ്യം പ്രാർത്ഥന. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കണിമിന്നുറവി കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പ്ലഡ്ജിനായി രാഖിയെ ക്ഷണിക്കുന്നു. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തോട്ട്: സക്സസ്ഫുൾ ആൻഡ് അൺസക്സസ്ഫുൾ പീപ്പിൾ ഡു നോട്ട് വാരി ഗ്രേറ്റ്ലി ഇൻ ദെയർ എബിലിറ്റീസ്, ദേ വാരി ഇൻ ദെയർ ഡിസൈർസ് ടു റീച്ച് ദെയർ പൊട്ടൻഷ്യൽ. നമ്മുടെ ജീവിതത്തിലെ വിജയപരാജയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കഴിവിനേക്കാളും അപ്പുറത്തേക്ക് നമ്മുടെ ഇച്ഛാശക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഞാനൊരു ചെറിയ കഥ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു ദിവസം ഒരു കാട്ടിൽ വെച്ചിട്ട് ഒരു പുലി ഒരു മുയലിനെ കണ്ടു. അപ്പോൾ ആ പുലി ആ മുയൽ അതിന് കണ്ടപ്പോൾ അതിന് കഴിക്കണമെന്ന് തോന്നിയിട്ട് ആ പുലി ആ മുയലിനെ ഓടിപ്പിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം പുലി ഓടിപ്പിച്ചു, പക്ഷേ അതിനെ പിടിക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ദിവസം ഓടിപ്പിച്ചു, എന്നിട്ടും പുലിക്ക് മുയലിനെ പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ തുടർച്ചയായിട്ടൊരു 6 ദിവസത്തോളം ആ പുലിനെ മുയലിനെ പുലി ഓടിപ്പിച്ചു, എന്നിട്ട് അതിനെ പിടിക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ ഒടുവിൽ പുലി അതിൻ്റെ പരാതിയെ സമ്മതിച്ച് അത് മുയലിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് നിന്നെ പിടിക്കാൻ പറ്റാത്തത്? ഞാനൊരു 6 ദിവസമായിട്ട് നിന്നെ ഓടിപ്പിക്കുന്നു, എന്നിട്ടും എനിക്ക് നിന്റെ അടുത്ത് പോലെ എത്താൻ പറ്റണില്ല, അത് എന്തുകൊണ്ടാണ് ചോദിക്കും. അപ്പോൾ പുലി ചോദിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും മാന്ത്രിക ശക്തി ഉണ്ടോ അത്ര എന്ന് വെച്ചാൽ, പുലി എന്ന് പറയുമ്പോൾ മുയലിനേക്കാൾ ഒരുപാട് നാളെ എന്നിട്ട് പോലും പിടിക്കാൻ പറ്റണില്ല. അപ്പം മുയൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, നീ എന്തിനു വേണ്ടിയാണ് എന്നെ ഓടിപ്പിക്കണേന്ന് ചോദിക്കും. അപ്പോൾ പുലി പറയും, ഞാൻ നിന്നെ പിടിക്കാൻ വേണ്ടിയാണ് ഓടിപ്പിക്കണേന്ന് പറയും. അപ്പം മുയൽ പറയും, അല്ല, നീ എന്നെ പിടിക്കാൻ വേണ്ടിയല്ലോ ഓടിപ്പിക്കണേ, നീ എന്നെ ഓടിപ്പിക്കണം നിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ്. ഞാൻ ഓടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീവന് വേണ്ടി ഓടുന്ന ഒരാൾക്ക് എന്തായാലും ഭക്ഷണത്തിന് വേണ്ടി ഒരാളിനോ ഓടുന്ന ഒരാളെക്കാളും മുമ്പിലെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളും, നമ്മുടെ ചുറ്റുമുള്ള പലരും നമ്മളെ കവർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെക്കാളും നമ്മുടെ കഴിവ് കുറഞ്ഞിട്ടും അല്ലെങ്കിൽ അവർക്ക് നമ്മളെക്കാളും ഒരുപാട് കഴിവുണ്ടായിട്ടൊന്നും ആയിരിക്കില്ല. നമ്മുടെ ഇച്ഛാശക്തിനേക്കാളും മുമ്പിൽ നിൽക്കേണ്ട അവരുടെ ഇച്ഛാശക്തിയായിരിക്കും. അവർക്ക് അത് ആ ലക്ഷ്യം വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മൾക്കത് നമ്മുടെ ലക്ഷ്യമുള്ള ആഗ്രഹം ഇല്ലായ്മകൊണ്ടെന്ന് വെച്ചാൽ ആ കുറവുകൊണ്ടായിരിക്കും നമ്മൾ ബാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിവ് നമ്മുടെ കുറവുകളെ ഓർത്ത് വിഷമിക്കാണ്ട് എല്ലാവരും നമ്മൾക്കൊരു നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടും, ചിലപ്പോൾ നമ്മൾ വിജയിക്കും, അത് നമ്മളുടെ കഴിവിനനുസരിച്ചല്ല, നമ്മൾ അതിനുവേണ്ടി എത്രത്തോളം പരിശ്രമിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആഗ്രഹിക്കുന്നു അപ്പോഴാണ് നമ്മൾക്ക് വിജയം നേടാൻ പറ്റുന്നതും ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതും. നമ്മളുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് നമ്മളത് പരിശ്രമിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുക. അപ്പോൾ ഒരിക്കൽ സോക്രട്ടീസിൻ്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെല്ലാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ സോക്രട്ടീസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് എനിക്ക് അറിവും ജ്ഞാനവും നേടിയെടുക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, വരെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരനെയും കൊണ്ട് ഒരു കടലിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ സോക്രട്ടീസ് ഈ ചെറുപ്പക്കാരനെയും കൊണ്ട് കടലിലേക്ക് ഇങ്ങനെ വെള്ളത്തിലേക്ക് നടക്കുകയാണ്.
അങ്ങനെ നടന്ന് നടന്ന് അവരുടെ തോളൊപ്പം വെള്ളമാവുമ്പോൾ സോക്രട്ടീസ് ആ ചെറുപ്പക്കാരനെ വെള്ളത്തിലേക്ക് മുക്കി പിടിക്കും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കുറച്ചു നേരം മുക്കി പിടിക്കുമ്പോൾ ആകെ വെള്ളത്തിനടിയിൽ കിടന്ന് കൈകാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ സോക്രട്ടീസ് ഈ പയ്യനെ പൊക്കിയെടുക്കുന്നുണ്ട്. അപ്പോ ഈ ചെറുപ്പക്കാരൻ ദേഷ്യപ്പെട്ടിട്ട് സോക്രട്ടീസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ കടലിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കും. അപ്പോ സോക്രട്ടീസ് പറയും, നിന്നെ കൊല്ലാൻ വേണ്ടിയാണെങ്കിലും ഞാൻ നിന്നെ ഇപ്പൊ വെള്ളത്തിൽ നിന്നും ഉയർത്തി എഴുന്നേൽപ്പിക്കില്ലായിരുന്നു എന്ന് പറയും. അപ്പോ ചോദിക്കും, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വെള്ളത്തിൽ മുക്കിയെന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ട്, നീ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സമയത്ത് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിനക്ക് പ്രാണവായു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടാൻ വേണ്ടി നീ എത്രത്തോളം ആഗ്രഹിച്ചോ അത്രത്തോളം നീ ആഗ്രഹിക്കണം. എന്നാൽ മാത്രമേ നിനക്ക് അറിവും ജ്ഞാനവും നേടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്ക് അതിനുള്ള കഴിവില്ല, അല്ലെങ്കിൽ നമ്മൾ വിജയിച്ചവരായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പറയും, എനിക്ക് അവരത്രയും കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടു പോയതെന്ന്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, കഴിവ് മാത്രം ഉണ്ടായത് കൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ വിജയിക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ അതിനനുസരിച്ച് ഒരുപാട് ആഗ്രഹിക്കുകയും പ്രയത്നിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം നേടിയെടുക്കാൻ പറ്റുക. ഇത്രയാണ് എനിക്ക് ഈ ഒരു ചിന്തയെ കുറിച്ച് പറയാനായിട്ട്. ഗുഡ് മോർണിംഗ് ഓൾ, കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ തോട്ട് എന്ന് പറഞ്ഞാൽ, സക്സസ്ഫുൾ ആൻഡ് അൺസക്സസ്ഫുൾ പീപ്പിൾ ഡു നോട്ട് വേരി ഗ്രേറ്റ്ലി ഇൻ ദെയർ അബിലിറ്റീസ്, they vary in their desire to reach their potential. John Maxwell parna oru thought aanu. Appo John Maxwell nu parna oru American author aanu, speaker aanu, adinu ubiri adeyum oru pastor aayirunnu. Adeham pala tarathilulla books ezhuthirunnu, mainly leadership qualities develop cheyyanna books aanu adeham ezhuthirunnu. Appo adehathinte nammal adeyathe search cheythu adeyathine kore blogs pinne motivational speeches angane kekku. അപ്പം ഞാൻ ആദ്യമായിട്ട് കേട്ടത് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ എന്താണ്, സക്സസ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം എന്താണ് ചിന്തിക്കണമെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേ സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ആൾക്കാരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തിയതാണ്, സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പർപ്പസിനെ എപ്പോൾ മനസ്സിലാക്കുന്നു, അതാണ് ഫസ്റ്റ് സക്സസിൻ്റെ സ്റ്റെപ്പ്. നെക്സ്റ്റ് ആ സക്സസ് ആ പർപ്പസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കും. അതിനുശേഷം ആ സക്സസ്സും ആ ഇതും വെച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതിനൊരു ഇമ്പാക്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യും. ഇതാണ് അദ്ദേഹം സക്സസിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് പറഞ്ഞത്. പിന്നെ നമ്മളൊരു കുട്ടിയിൽ ജനിക്കുമ്പോൾ അവർക്ക് എല്ലാവരും കഴിവുകളൊക്കെ സെയിം ആയിരിക്കും, എല്ലാവരും മുട്ടുകൂട്ടി എഴുതുന്നു, ഓടുന്നു, ചാടുന്നു. പിന്നെ അതിനുശേഷമാണ് ഓരോരുത്തരും പല രൂപങ്ങളായിട്ട് പല ഭാവങ്ങളായിട്ട് മാറുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് അവരുടെ ഡിസയർ അല്ലെങ്കിൽ പാഷൻ ആണ് അവർ അങ്ങനെ ആക്കുന്നത്. ഈ തോട്ടില് ചിലവരെ സക്സസ്ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ചിലവരെ അൺസക്സസ്ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് പറയുന്നത് ഡിസയർ, അതായത് അവരുടെ പാഷനാണ് അവർ അത്രയും ആ ഒരു അച്ചീവ് ചെയ്യാനായിട്ട്, ആ പർപ്പസിന് അച്ചീവ് ചെയ്യാനായിട്ട് അവരുടെ പാഷനാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് അവരുടെ പാഷൻ അവരുടെ ദേഷ്യമായി മാറുന്നു, ചിലപ്പോൾ അവരുടെ കോൺഫിഡൻസ് ആയിട്ട് മാറുന്നു. ഇതൊക്കെ തന്നെയാണ് അവർക്ക് വിജയത്തിനുള്ള ഒരു കാരണമായി മാറുന്നത്. നേരെ തിരിച്ച് അൺസക്സസ്ഫുൾ ആണെന്ന് പറയുന്നില്ലേ നമ്മുടെ ഇതില്, അതെന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ തെറ്റിപ്പോവോ. ഈ മാക്സ്വെല് പറയുന്ന ഒരു നല്ലൊരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവരും അവരുടെ ഫ്യൂച്ചറിനോട് റെസ്പോൺസിബിൾ ആയിരിക്കുന്നു. അതായത് ചിലപ്പോൾ ഞാൻ ഈ അച്ചീവ് ചെയ്തത് നല്ലത് വലിയൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ ഞാൻ തോക്കാം, അതൊന്നും ആർക്കൊരു വിഷയമല്ല, ഞാൻ വിജയിച്ച് കാണിച്ചു കൊടുക്കും. കുറേ പേര് നമ്മുടെ ചുറ്റും പറയും, നിങ്ങൾ തോക്കും, നിങ്ങൾ തോക്കും, ചിലപ്പോൾ ഇത് സക്സസ് ആവില്ല. പക്ഷെ അവർ നമ്മളാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. കഴിവില്ലാതെ കുറെ നമ്മുടെ ചിലർ പറയില്ലേ, നിനക്ക് അതിന് ചെയ്യാൻ കഴിവില്ല, എന്താണ് ഈ കഴിവില്ലായില്ല, കഴിയ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചിലവരിൽ അത് ഇൻവോൾവ് ആയിട്ട് ചിലപ്പോൾ കഴിവുകളുണ്ടാവും, ചിലവരത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഒരാൾക്ക് ഒരു റൈറ്റർ ആവണം തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ മോട്ടിവേഷണൽ സ്പീച്ച് ആവണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പല രീതിയിൽ ബുക്സ് വായിക്കും, പല രീതിയിലുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കും, എനിക്ക് എങ്ങനെ എഴുതാം, എൻ്റെ ചിന്ത എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാമെന്നുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കും, അങ്ങനെ സക്സസ് ആവുകയും ചെയ്യും. ജോൺ മാക്സ്വെൽ എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നു ഈ കോട്ടിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, ആളുടെ ലൈഫ്. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആൾ ഫസ്റ്റ് തന്നെ ആളുടെ പർപ്പസ് ഓഫ് ലൈഫ് ആൾ വിചാരിച്ചത് എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം,
ഞാൻ കാരണം മറ്റുള്ളവരെ എന്തെങ്കിലും ഒരു രീതിയിൽ എത്തണം എന്നുള്ളൊരു മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താണ്. അതിനുവേണ്ടി അദ്ദേഹം ആ സമയത്ത് ജോലി ചെയ്ത് പാസ്റ്ററായിട്ട്, അതായത് പള്ളിയിൽ സ്പിരിച്വലായിട്ട് മറ്റുള്ളവരെ മോട്ടിവേഷൻ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. 30 വർഷത്തോളം അദ്ദേഹം അത് ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, ഇതുകൊണ്ട് പറ്റില്ല, എനിക്ക് ലോകത്തിനെ മാറ്റിമറിക്കണം. അങ്ങനെ അദ്ദേഹം പുറം ലോകത്തേക്ക് കടക്കാണ്. ആളുടെ എന്താ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അദ്ദേഹം കുറെ മോട്ടിവേഷണൽ സ്പീച്ച് കൊടുത്തു. ഇപ്പൊ നമ്മൾ കാണുന്ന പല പല ബിസിനസ്മാനും ഇദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് കൂടിയാണ് ഇത്രയും കൂടുതൽ അച്ചീവ് ചെയ്തതെന്ന് അവർ പറയും. ഇപ്പൊ അദ്ദേഹം ജോൺ മാക്സ്വെൽ കമ്പനിയുടെ ഉടമയാണ്, ജോൺ മാക്സ്വെൽ ടീമിന്റെ ഉടമയാണ്, എക്യുപ് എന്ന് പറഞ്ഞതിന്റെ ഉടമയാണ്. ജോൺ ലീഡർഷിപ്പ് ഫൗണ്ടേഷൻ, ജോൺ മാക്സ്വെൽ ലീഡർഷിപ്പ് ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ ന്യൂയോർക്ക് ടൈം ബെസ്റ്റ് സെല്ലിംഗ് ഓതർ ആയിട്ട് വരെ തെരഞ്ഞെടുത്തു. ഇപ്പൊ പറയുകയാണെങ്കിൽ ലീഡർഷിപ്പ് സ്ട്രാറ്റജിസ്റ്റില് നമുക്ക് ടോപ്പ് ആയിട്ട് നിൽക്കുന്ന, വേൾഡിൽ തന്നെ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ജോൺ മാക്സ്വെൽ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പത്തനംതിട്ട കളക്ടറിന്റെ അടുത്തേക്ക് പി ബിനു അദ്ദേഹത്തെ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് വന്നു. ഈ ഒരു അടുത്തേക്ക് ആ കുട്ടിയുടെ കളക്ടറും കരഞ്ഞ ആ കുട്ടി കരയണുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, എന്തിനാ മോള് കരയണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സാർ എനിക്ക് പഠിക്കണം നന്നായിട്ട്, പക്ഷെ എൻ്റെ വീടിൻ്റെ എനിക്ക് കറണ്ട് ഇല്ല സാർ, എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല, എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് പോസ്റ്റ് ഇട്ടത് കുറേ നാളെ, പോസ്റ്റ് കൊണ്ടുവച്ചിട്ട് കുറേ നാളെ, പക്ഷേ ഇതേ വരെയിട്ട് എൻ്റെ വീട്ടിൽ കറണ്ട് ഇട്ടില്ല, എനിക്ക് നന്നായി പഠിക്കണം സാറിന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഇപ്പം ആ കുട്ടിയുടെ പർപ്പസ് എന്ന് പഠിപ്പ് ജീവിതത്തിൽ അതല്ലേ, അല്ലാതെ വേറൊരിടത്ത് ചിന്തിക്കാനായിട്ടില്ല. അവർ ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയുടെ ആ ഒരു ഡിസയറാണ്, പഠിക്കണം എന്നുള്ള ഡിസയറാണ്. ആ പേടീനെ ഓവർകം ചെയ്തിട്ട് ആ കളക്ടറെ പോലെയുള്ള ഒരാളുടെ അടുത്ത് നിന്ന് സ്വന്തം കാര്യം പറയണം, എനിക്ക് പഠിക്കണം സാർ എന്ന് പറയണത്. അപ്പോൾ അത്രയും ഡിസയർ ആ കുട്ടിയുടെയിലുണ്ട്. ഈ ഇപ്പോൾ ആ കുട്ടി ചെയ്ത പ്രവൃത്തി കാരണം ആ കുട്ടിയുടെ ജീവിതം മാത്രമല്ല മറ്റുള്ള കുട്ടികളിൽ, ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളുടെയും ജീവിതം മാറിയിട്ടുണ്ടാവും. ഇപ്പം ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നിനും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ക്ലാസ് ഇല്ല, ടി വി കൊണ്ടുവച്ചാലും കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു, ഈ തിങ്കളാഴ്ചത്തിനുള്ളിൽ, 3 ദിവസത്തിനുള്ളിൽ മോളുടെ വീട്ടിൽ കറണ്ട് വരും, മോള് പഠിക്കുന്നുണ്ടോ, മോൾക്ക് ബാക്കിയുള്ള സഹായത്തിന് വേണ്ടിയിട്ട് ആ കളക്ടർ സാർ വരുന്നു. തിങ്കളാഴ്ച സാർ ചെന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഇപ്പം അവിടെ കറണ്ട് ഉണ്ട്, ആ കുട്ടി നന്നായി കുടിക്കുന്നു. എനിക്ക് ഇത്രയേ പറയുള്ളൂ, കഴിവ് ഇല്ല എന്ന് പറഞ്ഞവർക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക. ഞാൻ വിചാരിച്ച എനിക്ക് പാഷൻ ഉണ്ടെങ്കിൽ, ഡിസയർ ഉണ്ടെങ്കിൽ എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്വിസിന് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. പല ആദ്യത്തെ ചോദ്യം, സംഗീതജ്ഞരിൽ സംഗീതജ്ഞൻ എന്നറിയപ്പെടുന്ന തിരുവിതാം ഭരണാധികാരി ആരായിരുന്നു? ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി? സേതുലക്ഷ്മിബായ്. അടുത്തത്, ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ശ്രീ ചിത്ര തിരുനാൾ ഭരണാധികാരിയുടെ കാലത്താണ്. ശ്രീ ചിത്ര അടുത്തത്, ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത തിരുവിതാം ഭരണാധികാരി ആരാണ്? ഉത്തരം തിരുനാൾ ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി? ഗൗരി ലക്ഷ്മിബായാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ. ആരെന്താന്ന് പറയാത്ത. അടുത്ത ചോദ്യം, കിഴവൻ രാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി? കിഴവൻ രാജ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നറിയപ്പെടും. അടുത്തത്, സുചിത്ര കൈമുക്ക് എന്ന ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി? സ്വാതി തിരുനാൾ ഭരണാധികാരിയാണ് സുചിത്ര കൈമുക്ക് എന്ന ആചാരം നിർത്തലാക്കിയത്. അടുത്തത്, പണ്ടാര പാട്ട വിളംബരം നടപ്പിലാക്കിയത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ്? പണ്ടാര പാട്ട വിളംബരം
ആയിരം തിരുനാളിന്റെ കാലത്താണ് പണ്ടാര പാട്ട വിളംബരം നടത്തിയത്. ഏറ്റവും കൂടുതൽ തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി? കാർത്തിക തിരുനാൾ രവിവർമ്മയാണ് ഏറ്റവും കൂടുതൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അപ്പൊ ഇന്നത്തെ കിസ്സുകൾ അവസാനിക്കും.